ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടെ ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കയാൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ സ്നേഹപുരസരം വന്ദനം ചൊല്ലുന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വചനം കേൾപ്പാൻ തീവ്രമായ താല്പര്യം കാണിച്ച് മനസ്സൊരുക്കത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 അഭിവാദനങ്ങൾ, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ദൈവത്തെ ഞാൻ മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു ആത്മബന്ധവും ഇങ്ങനെയൊരു ശുശ്രൂഷയും വചനപ്രകാശനവും നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ തളർന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഒരു ചെറിയ കൈത്താങ്ങൽ, ഒരു ധൈര്യപ്പെടുത്തൽ, അതിന് എൻ്റെ നാവും എൻ്റെ ശബ്ദവും ദൈവം ഉപയോഗിക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ, വഴികൾ വെട്ടിത്തുറന്ന് അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ നിങ്ങളോടൊപ്പം ഞാനും സ്തുതിക്കുന്നു. മഹത്വം മുഴുവൻ ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയുടെ രഹസ്യങ്ങളിലേക്ക് നയിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. സങ്കീർത്തനങ്ങളിൽ നിന്നൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 145-ാമത്തെ സങ്കീർത്തനം, 145-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. 145-ാം സങ്കീർത്തനം 14-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വിശദീകരണമാണ് ഒരർത്ഥത്തിൽ വിശുദ്ധ ബൈബിൾ. ബൈബിളിൽ കാണുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ 6 ദിവസം അധ്വാനിച്ചു മനുഷ്യന് വേണ്ടി പ്രപഞ്ചവും ഈ കാണുന്ന സകല ചരാചരങ്ങളും സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം ദൈവം അടങ്ങിയിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതോടുകൂടി ദൈവത്തിൻ്റെ എല്ലാ പരിപാടികളും അവസാനിച്ചു എന്നതിനർത്ഥമില്ല. ബൈബിൾ മുഴുവൻ കാണുന്നത് ഉറങ്ങാതെ മയങ്ങാതെ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ്. സൃഷ്ടിപ്പെല്ലാം കഴിഞ്ഞു, പ്രപഞ്ചത്തിൻ്റെ മിനുക്കുപണികളും ഇതെല്ലാം കഴിഞ്ഞു. ചില ആൾക്കാരുണ്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്ന ആൾക്കാരാണ്, വീട് പണിയും, അതിനകത്ത് ആദ്യം കുറച്ച് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് പൊളിച്ചു, ഒന്നോടെ പണിയും, ബാത്റൂം പുറകിലേക്കാക്കും, അതിൻ്റെ ടൈൽസ് കുത്തി പൊളിച്ച് കളയും, അടുക്കള കിച്ചങ്ക ബോർഡെല്ലാം എടുത്ത് കളയും, പിന്നെയും പണിയും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് വെറുതെ പാഴ്വേലയാണ്, പണച്ചെലവാണ്, ഒരു പക്ഷേ അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരിക്കാം. പക്ഷെ ദൈവം മിനുക്കുപണികളൊക്കെ നിർത്തി ഈ ഭൂമിയെ സൃഷ്ടിച്ചു. ഇതിനകത്ത് വൃക്ഷലതാദികളെയും ഈ കാണുന്നതിനെല്ലാം എല്ലാം ഒക്കെ, പിന്നെ കടലിന് അത്ര ആഴം വേണ്ട, അതിൻ്റെ ഒരിച്ചിടെ കുഴിച്ചേക്കാം എന്ന് വിചാരിച്ച് പിന്നെ കടൽ കർത്താവ് കുഴിക്കാൻ പോയില്ല. സ്തോത്രം, പർവ്വതങ്ങൾക്ക് ഇത്ര ഉയരം പോരാ, അല്ലെങ്കിൽ ഇത്ര ഷാർപ്പ്നെസ് പോരാ, ഇച്ചിരിയുടെ ചെത്തി മിനുക്കിയേക്കാതെ വിചാരിച്ചുകൊണ്ട് അത് ചെത്തി മിനുക്കാൻ പോയില്ല. ഇതിന് പിന്നെ പെയിൻ്റ് അടിക്കാനും കളറ് മാറ്റാനും ഒന്നും പോയില്ല, അതെല്ലാം ഒറ്റ പ്രാവശ്യം കൊണ്ട് പണിത് തീർത്തു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് ദൈവം ഉറങ്ങാതെ വീണ്ടും പ്രവർത്തിക്കുക. എന്താ ചെയ്യുന്നത്? ഭൂമി മിനുക്കുകയല്ല, കിളക്കുകയും കുഴിക്കുകയും ചെയ്യുകയല്ല, പിന്നെ എന്താ? മനുഷ്യന് വേണ്ടി, അവന് വേണ്ടി ദൈവം ഉറങ്ങാതിരിക്കുക. എന്നെ ഈ വാക്കുകളൊക്കെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് ദൈവമക്കളെ. വെറുതെ സ്തോത്രം പറയുന്ന ഒരാളല്ല ഞാൻ. ദൈവം ഇന്നും പ്രവർത്തിക്കുക. കർത്താവ് സജീവമാണ്. സ്വർഗം 24 hours സജീവമാണ്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. മനുഷ്യന് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചോടെ എൻ്റെ ഹൃദയം അടുപ്പിക്കുന്നത് എനിക്ക് വേണ്ടി. എൻ്റെ കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുക. മനുഷ്യൻ ദൈവത്തോടല്ലാതെ പിന്നെ ആരോട് ചോദിക്കും? ചോദിക്കുന്നതെല്ലാം ഇങ്ങനെ ഒരു ലേസി മൈൻഡിൽ, 6 മാസം ഉറക്കവും 6 മാസം പ്രവൃത്തിയുമായിരിക്കുന്ന ആളല്ല. ആണ്ടിലൊരിക്കൽ മാത്രം വന്ന് കണ്ട് ഫയലുകൾ നോക്കുകയും ബാക്കി സമയത്ത് കറങ്ങി നടക്കുകയും ചെയ്യുന്ന ഒരാളല്ല ദൈവം. 24 hours നിനക്ക് വേണ്ടി നീ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവത്തെ നമുക്കൊന്ന് മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്യാം, ഒന്ന് നന്നായി സ്തുതിക്കുക. എൻ്റെ അപ്പച്ച ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇന്നും എനിക്ക് വേണ്ടി ദൈവമായ കർത്താവ് സജീവമായിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആരുമില്ലെന്ന് വിചാരിക്കല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ക്ഷീണിച്ചു, തളന്നു, പാരലൈസായി പോയി എന്ന് വിചാരിക്കല്ലേ? ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, പറയാൻ വന്ന കാര്യം വേറൊന്നാണെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ സമ്മർദ്ദം തന്നു പറയുന്നു, നിങ്ങൾക്ക് കൈത്താങ്ങൾ തരേണ്ടവർ, നിങ്ങളുടെ കൈ പിടിച്ച് നടത്തേണ്ടവർ, നിങ്ങളെ അവസാനം വരെ താങ്ങേണ്ടവർ പലരും തളർന്നാലും എൻ്റെ ദൈവം പറയുന്നു, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം തളർന്നിട്ടില്ല, അവൻ വയസ്സായിട്ടില്ല, അവൻ ക്ഷീണിതനായിട്ടില്ല, അവൻ ജരാനരകൾ ബാധിച്ചിട്ടില്ല, അവന് യാതൊരു കേടുമില്ല, അവൻ ആരോഗ്യത്തോടും ബലത്തോടും ശക്തിയോടും പൂർവാധികം ഭംഗിയായി. നീ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെയും നീ ദൈവത്തോട് അടുക്കുമ്പോഴൊക്കെയും ശക്തമായി പ്രവർത്തിപ്പാൻ ഞാൻ ഒന്നോടെ വാക്ക് പറയുന്നു. ആരെ വേദനിപ്പിക്കാനല്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ചിലർ തളർന്നു പോയാലും ക്ഷീണിച്ചു പോയാലും
എൻ്റെ ദൈവം തളർന്നിട്ടില്ല, അവൻ പ്രവൃത്തി നിർത്തിയിട്ടില്ല. നിൻ്റെ പ്രിയപ്പെട്ടവരെ കട്ടിലായിപ്പോയുള്ളൂ. നിനക്കേറ്റവും പ്രിയമുള്ള, നിന്നെ താങ്ങേണ്ട, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങലാകേണ്ടവരെ, സ്തോത്രം. ഒരുപക്ഷെ നിനക്ക് വേണ്ടി കരിയില പോലും അനക്കാതെ, 5 രൂപ തരാതെ, സ്തോത്രം, ഒരു വക ഉഴപ്പൻ മനോഭാവത്തിൽ ഒരു പണിയെടുക്കാതെ, പണിയെടുത്താൽ പോലും 10 രൂപ കയ്യിൽ തരാതെ, നിന്നെക്കൊണ്ട് തന്നെ അധ്വാനിപ്പിക്കുന്നത് ഇവിടുത്തെ നീച മനസ്സുള്ള മനുഷ്യനാണ്. പക്ഷേ നിനക്കൊരപ്പൻ സ്വർഗത്തിലുണ്ട്, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന അപ്പൻ. ഒറ്റപ്പെട്ടു പോയവർ എന്നെ കേൾക്കുന്നു, ആരും എനിക്ക് വേണ്ടി അധ്വാനിപ്പാനില്ല എന്ന് വിചാരിക്കുന്നവരെന്നെ കേൾക്കുന്നു, എൻ്റെ കർത്താവേ, ഞാൻ തന്നെ അധ്വാനിക്കണമല്ലോ. തയ്ച്ചും പശുവിനെ വളർത്തിയും ആടിനെ വളർത്തിയും ഓവർടൈം ചെയ്തും തന്നെ വണ്ടി ഓടിച്ചും ദീർഘദൂരം യാത്ര ചെയ്തും ഒക്കെ അധ്വാനിക്കുന്നവരെന്നെ കേൾക്കുന്നു, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, നിനക്ക് വേണ്ടി ഉറങ്ങാത്ത ഒരു ദൈവമുണ്ട്, ഉറങ്ങാത്തൊരു ദൈവമുണ്ട്. ഓക്കെ, ഞാൻ ഈ വാക്യത്തിലേക്ക് വരിക. വേദപുസ്തകം മുഴുവൻ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം വിശ്വസ്തൻ, ആ ദൈവം വിശ്വസ്തൻ. എന്താ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈ വാക്യത്തിൽ കാണുന്ന 2 കാര്യങ്ങളാണ്. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. വീഴുന്നവരെ താങ്ങുന്നു, വീണവരെ താങ്ങുന്നതും വീഴുന്നവരെ താങ്ങുന്നതും വ്യത്യാസമുണ്ട്. ചാടുന്നവരെ ദൈവം താങ്ങത്തില്ല എന്ന് ഞാൻ നേരത്തെ എപ്പോഴോ പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. സാത്താൻ പരീക്ഷിക്കുക യേശുവിനെ മരുഭൂമിയിൽ സ്നാനപ്പെട്ട് കയറി വന്നതിന് ശേഷം ഒരു വലിയ പർവ്വത ശിഖരത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു, അഗ്രത്തിൽ നിർത്തിയിട്ട് ചോദിച്ചു, നീ താഴേക്ക് ചാട്, നിന്റെ കാല് പോലും കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ വേദപുസ്തകത്തിലെ പ്രമാണം, ചാട്. ചാടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവനാ സാത്താൻ കേട്ടോ, ദൈവം ദൂത് പറയുന്നു, ചാടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവനാ സാത്താൻ. ചാടിക്കോ, കാശ് കടം പലിശയ്ക്ക് കട്ടപ്പലിശയ്ക്ക് പണമെടുത്ത് ചാടിക്കോ ബിസിനസ്സിലേക്ക്. ആരെങ്കിലും കണ്ടു ഇഷ്ടപ്പെട്ടു, അവൻ 2 നല്ല വാക്ക് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ തോളയിലേക്ക് ചാടിക്കോ, പിണങ്ങരുത്, ഞാൻ ശക്തമായിട്ട് പറയുക, ചാടിക്കോ എന്ന് സാത്താൻ പറയും. നിന്നെ വളച്ചു കെട്ടി നിൻ്റെ കാര്യം മുഴുവൻ നോക്കിയോളാം, നിന്നെ സ്നേഹിച്ചോളാം, നിൻ്റെ പിള്ളേരുടെ കാര്യം നടത്തിക്കോളാം എന്നെല്ലാം പറഞ്ഞ് നിന്നെ ചാടിച്ചു. സാത്താൻ ചാടാൻ പറയും, അതിന് പറ്റിയ ആൾക്കാരെ നിന്റെ മുമ്പിൽ കൊണ്ട് എത്തിക്കും. പഠിക്കാൻ പോയ വഴിക്ക് മക്കളെ ചാടിക്കോ, ഇതാ ജീവിതം, ചാടിക്കോ, ഇതാ നിനക്ക് വേണ്ടി കണ്ടിരിക്കുന്ന ആൾ, ഇവൻ്റെ തോളയിലേക്ക് ചാടിക്കോ, ഇവളുടെ മടിയിലേക്ക് ചാടിക്കോ എന്ന് പറയും. ചാടരുത്, ചാടാൻ പറയുന്നത് സാത്താനാ, ദൈവം ഒരിക്കലും ചാടാൻ പറയില്ല. ഒരു വാക്യം പോലും വേദപുസ്തകത്തിനകത്ത് ഞാൻ ഒന്ന് തപ്പി ആരോടെങ്കിലും ദൈവം ചാടാൻ പറഞ്ഞിട്ടുണ്ടോ? ചാടാൻ പറയില്ല, സാത്താനാ ചാടാൻ പറയുന്നേ. എടുത്തയാട്ടം, പെട്ടെന്ന് മുതലാളിയാകാൻ, ആരെയോ തോൽപ്പിക്കാൻ, ആർക്കോ വേണ്ടി വെല്ലുവിളിക്കാൻ, നീ സഹായം കിട്ടും സഹായിക്കുമെന്നോർത്ത് ചാടിയവരൊക്കെ പെട്ടുപോയിട്ടുണ്ട്. ഓർത്ത് നോക്കി, പലതിലും ചെന്ന് ചാടിയവർ, ജീവിതം കൊണ്ട് ചാടിച്ചവർ, ആരുടെയോ വാക്ക് കേട്ട് ചാടിയവർ, അവരൊക്കെ പിന്നത്തേതിൽ ചതിക്കപ്പെട്ടു. പോട്ടെ, അതൊന്നും ഇനി തിരിച്ചോർപ്പിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ഓർക്കണ്ട, ജോലി കാര്യം ദൈവം പറയുക, വീഴുന്നവരെയൊക്കെയും അവൻ താങ്ങുന്നു. വീഴ്ച എന്ന് പറയുന്ന ഒരു അബദ്ധമാണ്, അബദ്ധമാണ്. ചാടൽ മനഃപൂർവമാണ്. ഒരു മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് ചാടണമെങ്കിൽ മനസ്സിൻ്റെ ധൈര്യം, അതുപോലെ നമ്മുടെ തീരുമാനമെല്ലാം വേണം, അത് മനഃപൂർവ്വമാണ്. വീഴ്ച അബദ്ധമാണ്. അങ്ങ് പോയ വഴി പെട്ടെന്ന് കാലടറി വീണുപോയി, ചെളിയിൽ തെറ്റി ഒരു പഴത്തുള്ളി ചവിട്ടി വീണുപോയി, അബദ്ധമാണ്. അബദ്ധം പറ്റിയവരെ, അതാ വാക്കിൻ്റെ അർത്ഥം, താങ്ങും. അവർ വീണു എന്നല്ല, വീഴുന്നവരെ എന്ന് പറഞ്ഞാൽ അത് ആ പ്രോസസ്സ് നടക്കുക. വീണ് കയ്യും കാലും ഒടിഞ്ഞതിന് ശേഷം പിന്നെ ഓടി വന്ന് പിടിക്കാൻ ആൾക്കാർ കാണും ഇല്ലേ? കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുക, വീഴുമ്പോഴേക്കും താഴെ എത്തുന്നതിനേക്കാൾ മുമ്പ് നിലം പരിശാകാതെ എന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. നിലത്ത് വീണ് ചതർന്നത് കാണാൻ ആളുകൾ നോക്കി നിൽക്കുക, സാത്താൻ കൈയടിക്കാൻ നിൽക്കുക. പക്ഷേ നീ നിലത്ത് പതിയുന്നതിനേക്കാൾ മുമ്പ് താങ്ങുന്ന കരങ്ങൾ വന്ന് അടിയിൽ വന്നതിനെ താങ്ങും. എത്രയോ പ്രാവശ്യം താങ്ങിയിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കി, വീണു, അബദ്ധം പറ്റി, അയ്യോ കൊടുക്ക, പൈസ കൊടുത്തു പോയേനെ, വാക്ക് പറഞ്ഞു പോയേനെ, ആ വണ്ടി കയറി പോയേനെ. പക്ഷേ വീണപ്പോഴേക്കും, അതൊക്കെ വഴുതിയപ്പോഴേക്കും, നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റിയപ്പോഴേക്കും, മൈൻഡ് ഇൻബാലൻസ് ആയപ്പോഴേക്കും, നമ്മൾ വളയൂന്ന് കണ്ടപ്പോഴേക്കും, നമ്മളെ വശീകരിക്കുമെന്ന് കണ്ടപ്പോഴേക്കും താങ്ങാൻ അവൻ്റെ ബലമുള്ള കരങ്ങൾ താഴെ വന്നു. അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ കാണില്ലായിരുന്നു. അപ്പം വീഴുക എന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വ പ്രക്രിയയല്ല, അബദ്ധമാണ്.
അബദ്ധം പറ്റാം, വീഴാം. ഒത്തിരി പേർക്ക് സംഭവിച്ചിട്ടുണ്ട് വീഴാം. വീഴുന്നവരെയൊക്കെ ദൈവം താങ്ങും. ഒത്തിരി പേര് അവരൊക്കെ ദൈവം താങ്ങിയിട്ടുണ്ട്. അടുത്തത് കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. രണ്ടാമത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കുനിഞ്ഞിരിക്കുക. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നത് അപാരമാണ്. മനുഷ്യന് വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പേര് ആന്ത്രോപ്പോസ് എന്ന, ആന്ത്രോപ്പോസ്. ആന്ത്രോപ്പോളജി എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രം. ആന്ത്രോപ്പോസ്, ആന്ത്രോപ്പോസ് എന്ന വാക്കിൻ്റെ മലയാളീകരിച്ച അർത്ഥം ഇതാണ്: നിവരെ നിൽക്കുന്നവൻ. മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിവരെ നിൽക്കുന്നത്. ബാക്കിയല്ല. ആന, സിംഹം, പുലി, കടുവ, നായ, പൂച്ച എന്ന് വേണ്ട ഇതല്ല. വല്ലപ്പോഴുമൊക്കെ കുരങ്ങനോ സ്തോത്രം മറ്റേതെങ്കിലും ജീവികളോ ഒന്ന് ഒന്ന് പൊങ്ങി, രണ്ട് കൈ ഒന്ന് പൊക്കി പൊങ്ങി നോക്കിയാണ്. പക്ഷേ നിരന്തരം പറ്റിയല്ല. നാല് കാലേ കുത്തി കുനിഞ്ഞേ നടക്കത്തുള്ളൂ. ആ സൃഷ്ടിയിൽ മനുഷ്യനെ മാത്രം ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം കുനിഞ്ഞിരിക്കുന്നവനല്ല, നാല് കാലേ കുത്തി നടക്കുന്നവനല്ല. അയ്യോ, അതല്ല ദൈവം, അതല്ല ദൈവം. ദൈവം നിവരെ നിൽക്കുന്നവനാണ്, നിവരെ നിൽക്കുന്നവൻ. ലോകത്തിൽ നിവരെ നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്. നട്ടല്ലുള്ളവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നട്ടല്ല, നിവരെ നിൽക്കുന്നവൻ. അതേ സദൃശ്യത്തിലാണ്, അതേ സ്വരൂപത്തിലാണ്. സദൃശ്യവും സ്വരൂപവും രണ്ടും രണ്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ സദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവം നിവരെ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെയും ദൈവം നിവരെ നിൽക്കുന്നവനായി സൃഷ്ടിച്ചു. അവൻ എഴുന്നേറ്റ് നിന്നാണ്. കണ്ടില്ലേ, തലയെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ സ്തോത്രം, നല്ല നെഞ്ചുവിരിവും തലയെടുപ്പും പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല യോഗ്യനായ പുരുഷനെ. കുനിഞ്ഞിരിക്കുന്നത്, കുനിഞ്ഞത് ഒരു പോരായ്മയാണ്, അൺഫിറ്റാണ്. മനുഷ്യൻ നിവരെ നിൽക്കേണ്ടവനാണ്. ജീവിത ഭാരവും സാത്താന്യ ശക്തികളും അന്ധകാരത്തിൻ്റെ തന്ത്രങ്ങളും മനുഷ്യനെ കുനിയിക്കും, കുനിയിക്കും, മൃഗതുല്യനാക്കും. മുകളിലേക്ക് നേരെ, മുകളിലേക്ക് നോക്കുക അല്ലത്, അത് നേരെ നോക്കുക എന്നുള്ളതാണ്. നിവരെ നിൽക്കുന്നവൻ മുകളിലേക്കല്ല നോക്കുന്നത്, നേരെ നോക്കുക. സാധാരണ കുറ്റവാളികളെയൊക്കെ വിസ്തരിക്കുന്ന സമയത്ത് പോലീസും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്ററും വീട്ടിൽ അപ്പൻ ചോദ്യം ചെയ്യുമ്പോൾ അപ്പനൊക്കെ എടാ മുഖത്ത് നോക്കടാ, നേരെ നോക്കടാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സ് തെറ്റിലകപ്പെടുമ്പോൾ നേരെ നോക്കത്തില്ല, അവൻ താഴെ നോക്കും. അത് മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. എണ്ണ നോക്കിയാൽ മുഖത്ത് നോക്കടാ, നേരെ നോക്കടാ എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല നമ്മൾ, ഇൻസ്പെക്ടർ പറയും. ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ പോയി ഏതെങ്കിലും കാര്യത്തിൽ പിടിക്കപ്പെട്ടാൽ താഴെ നോക്കി നിൽക്കും. കാരണം തെറ്റിലകപ്പെട്ടവന്, പോരായ്മയിലകപ്പെട്ടവന് മുകളിലേക്ക് നോക്കാനല്ല, മൂന്ന് നോട്ടമുണ്ട്: ഒന്ന് താഴേക്ക് നോക്കുക, രണ്ട് നേരെ നോക്കുക, മൂന്ന് മുകളിലേക്ക് നോക്കുക. നേരെ നോക്കുക, അതാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. നേരെ നോക്കി നടക്കുക, മുഖത്ത് നോക്കുക, നേരെ നോക്കുക, അതാണ് അവൻ്റെ സൃഷ്ടിയുടെ ചൈതന്യമെന്ന് പറയുന്നത്. പക്ഷേ അബദ്ധത്തിലകപ്പെടുമ്പോൾ, പ്രശ്നത്തിലകപ്പെടുമ്പോൾ നേരെ നോക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ മുഖത്ത് നോക്കുന്ന എങ്ങനെ എന്ന് പലപ്പോഴും മനുഷ്യൻ ഫേസ് ടു ഫേസാണ് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ പ്രാധാന്യത. ഒരു നേരെ നിൽക്കുമ്പോൾ നിങ്ങളെൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്കാണ് എൻ്റെ നോട്ടം അടിക്കുന്നത്. അങ്ങനെയാണ് ദൈവം നമ്മളെ, സ്തോത്രം, ആ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ സിസ്റ്റത്തിനകത്ത് മുഖത്ത് നോക്കുക, മറ്റൊരുത്തിൻ്റെ മുഖത്ത് നോക്കുക, അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ പരമ ഉന്നതിയായിരിക്കുന്ന കാര്യം. പക്ഷേ ഒരു പ്രതിസന്ധി വന്നാൽ പിന്നെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അതൊക്കെ വാക്കുകളിൽ തന്നെ നമുക്കുണ്ട്. കുനിയും, നമ്മൾ കുനിയും, പല കാരണം കൊണ്ട് കുനിയും. അങ്ങനെ കുനിഞ്ഞിരിക്കുന്നവരെ ദൈവം നിവർത്തും. എന്തൊക്കെയോ കാര്യം കൊണ്ട് കുനിഞ്ഞുപോയി ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, സൗന്ദര്യമുണ്ട്, നല്ല വീട്ടിൽ ജനിച്ചു, ഇന്നും ബുദ്ധിയുണ്ട്, പക്ഷെ കുനിഞ്ഞുപോയി. ആരും കാണാതെ ഒളിച്ചു പാർക്കുന്നത് പോലെ ഓടിപ്പോയി പാർക്കുന്നവരുണ്ട്, മുഖത്ത് നോക്കാൻ പറ്റാതെ. പക്ഷെ ദൈവം എന്നോട് പ്രവചിക്കാൻ പറയുന്നു, നീ മുഖത്ത് നോക്കാൻ പറ്റാതെയായി. നിൻ്റെ പ്രിയപ്പെട്ടവരുടെ വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ നിന്നെ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞ് ഫോൺ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചാലും മനഃപൂർവ്വം ഒഴിവാക്കത്തക്ക രീതിയിൽ. കാരണം എന്താ? നേരെ നോക്കാൻ പറ്റുന്നില്ല, നിവരെ നിൽക്കാൻ പറ്റുന്നില്ല. കുനിഞ്ഞു, കുനിഞ്ഞു. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും എൻ്റെ ദൈവം നിവർത്തുന്നു. 18 സംവത്സരമായി കുനിഞ്ഞൊരു സ്ത്രീ ദൈവാലയത്തിൽ വന്ന് ഓർക്കുന്നുണ്ടോ? കെട്ടടിച്ച് ദൈവം നിവർത്തി. മർക്കോസ് 9:27 ചന്ദ്രരോഗം പിടിപെട്ട ഒരു മകനുമായിട്ടൊരപ്പം വന്നു.
9:27 വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം കർത്താവ് അവനെ പിടിച്ച് നിവർത്തി. അവൻ വളഞ്ഞു പോയിരുന്നു. സാത്താന്യ ശക്തികളും ജീവിത ഭാരവും നമ്മുടെ മനസ്സിനകത്ത് തളർച്ചയും തകർച്ചയും എങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ചിന്തയും നമ്മളെ വല്ലാതെ കൂനിക്കും. ഇന്ന് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എൻ്റെ സദൃശ്യത്തിലാണ്. ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും മനസ്സിൽ കണ്ടേ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, ഡിസൈൻ ചെയ്തത് എന്നെ പോലെയാണ്. ഞാൻ രണ്ട് കാലയിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതികൂലത്തിൻ്റെ മുമ്പിൽ, തിരമാലയുടെ മുമ്പിൽ, കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ ഞാൻ നിവർന്നു നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. നീ നിവർന്നു നിൽക്കണം. മോശേ ചെങ്കടൽ തീരത്ത് കമന്ന് കിടന്ന് കരയാതെ വടിയെടുത്ത് നിവർന്നു നിൽക്കടാ. കടലിന് നേരെ വടി നീട്ടടാ. നിവർന്നു നിൽക്കും വിഷയത്തിൻ്റെ മുമ്പിൽ. യോർദാൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. എരിഹോവിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. സ്വത്ര പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. ശത്രുവിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. ബേൽശസ്സറിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. ദാനിയേലെ, നെബുക്കനേസറിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. വിധികളുടെയും നിയമത്തിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുക. നീ എൻ്റെ മകനാ, നീ എൻ്റെ മകളാ, നിവർന്നു നിൽക്ക. പ്രശ്നങ്ങളുടെ മുമ്പിൽ നിവർന്നു നിൽക്കുക. നിന്നെ കുനിച്ചു നിർത്താൻ നോക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ദൈവം നിന്നെ നിവർത്തുകയാ. കുനിയരുത്, വീഴരുത്. ഇത് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ദൈവം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നേരിട്ട് ഇടപെടുകയാണ്. ദൂതനയല്ല, എന്നെപ്പോലത്തെ ഒരു പാസ്റ്ററയല്ല, ദൈവം നേരിട്ട് ഇടപെടുകയാണ്. വീഴുന്നവരെ ദൂതനെ വിട്ടല്ല ദൈവം താകുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ പാസ്റ്റർ വിട്ടല്ല ദൈവം നിവർത്തുന്നു. ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ക്രിയ ചെയ്യാൻ ഇറങ്ങി വരും. വിശ്വസിച്ചോ, ഇന്ന് ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ദൈവം നമുക്ക് ഈ പ്രക്രിയയിൽ വിധേയപ്പെടുത്തും, നമ്മളെ നിവർത്തും, നമ്മളെ താങ്ങും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, താങ്ങാൻ ആരുമില്ലാത്ത, നിവർത്താൻ ആരുമില്ലാത്ത ഒത്തിരി പേരുണ്ട്. സാത്താൻ ചാടിക്കോ എന്ന് പറഞ്ഞ് ഏതോ ബലഹീന നിമിഷത്തിൽ ചാടിപ്പോയവർ, അവരിന്ന് വരെ നിവർന്നിട്ടില്ല. അപ്പാ ഒന്ന് താങ്ങണേ, ദയവായി അവരെ ഒന്ന് നിവർത്തണേ. പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അബദ്ധങ്ങളും ക്ഷമിക്കണേ. ഇപ്പോഴാണല്ലോ അവരിങ്ങനെയൊക്കെ ഈ വചനം കേൾക്കാൻ തുടങ്ങിയത് തന്നെ പലരും. അവർക്കിത് മനസ്സിലാകാൻ തുടങ്ങിയത്, എൻ്റെ അപ്പച്ച കരുണ കാണിക്കണേ, ദയ കാണിക്കണേ, അവരെ കൈവിടല്ലേ. ഈ വചനം കേൾക്കുന്ന ചിലർ ചാടിപ്പോയി അപ്പാ, ചില 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 വാക്കുകളിൽ ചാടിപ്പോയി, ചില ഇൻഫ്ലുവൻസിൽ ചാടിപ്പോയി, ചില പ്രലോഭനങ്ങളിൽ ചാടിപ്പോയി. ക്ഷമിക്കണേ. ഞാൻ അവർക്ക് വേണ്ടി കരമുയർത്തി ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വീണവരെ ദൈവം ഒന്ന് നിവർത്തണേ. കർത്താവേ, ആ കുനിഞ്ഞു പോയവരെ എൻ്റെ ദൈവം നിവർത്തണേ. വീണവരെ ഒന്ന് താങ്ങണേ, എഴുന്നേൽപ്പിക്കണേ. പാറമേൽ അവരെ നിവരെ നിർത്തണേ. അപ്പാ ഇനി കുനിയാൻ അനുവദിക്കരുത്. അങ്ങയുടെ മക്കളാ വിഷയങ്ങളുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാൻ ഇന്ന് ദൈവം പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവരെ സഹായിച്ചേക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.